ഏവർക്കും ദി ചൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ 12 പക്ഷി നിരീക്ഷണ ദിനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 1896 നവംബർ 12 ജനിച്ച സലീം അലിയുടെ ജന്മദിനമാണ് നാം പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്. മുംബൈയിൽ 5 ആൺകുട്ടികളും 4 പെൺകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1 വർഷത്തിനുള്ളിൽ തൻ്റെ പിതാവിനെയും 3 വർഷത്തിനുള്ളിൽ മാതാവിനെയും നഷ്ടപ്പെട്ടു. അങ്ങനെ അനാഥരായ ആ കുട്ടികളെ വളർത്തിയത് അവരുടെ കുടുംബത്തിലുള്ള ഒരു അമ്മാവനായിരുന്നു. പഠനത്തിൽ തീരെ താല്പര്യമില്ലാതിരുന്ന സലീം അലി നല്ലൊരു വേട്ടക്കാരൻ ആകാൻ ആഗ്രഹിച്ചിരുന്നു. അമ്മാവനിൽ നിന്ന് ലഭിച്ച എയർഗൺ കൊണ്ട് പക്ഷികളെ വെടിവെച്ചിടുന്നതായിരുന്നു അവൻ്റെ പ്രധാന വിനോദം. ഒരു ദിവസം കുരുവികളെ വെടിവെച്ചിടുന്നതിനിടയിൽ ഒരു പെൺകുരുവി മുട്ടയിട്ടടയിരിക്കുന്നതായും ഒരു ആൺകുരുവി അതിനെ കാവലിരിക്കുന്നതായും സലീം കണ്ടുപിടിച്ചു. ആൺകുരുവിയെ വെടിവെച്ചു കൊന്നു. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ പെൺകുരുവി മറ്റൊരാൺകുരുവിയെ സമ്പാദിച്ച് തിരിച്ചെത്തി. ഇത് തുടർന്നുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളൊക്കെ സലീം തൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയുമിരുന്നു. തൻ്റെ 12 വയസ്സിൽ സലീം അലി ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലേക്ക് പോയി. അവിടെ വെച്ച് അവനെ പരീക്ഷണ മുറികളിലേക്ക് കൊണ്ടുപോകുകയും നിരവധി കുരുവികളെയും അവയുടെ വ്യത്യാസങ്ങളും അവനെ കാണിച്ച് മനസ്സിലാക്കി കൊടുത്തു. സലീം അലി അഥവാ പക്ഷി മനുഷ്യൻ എന്ന് പിൽക്കാലത്തറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഇത്. അങ്ങനെ 1914 ബ്രിട്ടീഷ് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ശാസ്ത്ര ലേഖനത്തിൻ്റെ നിരൂപണത്തിൽ നിരൂപകൻ ആ പുസ്തകത്തിൽ ഇന്ത്യക്കാരുടെ സംഭാവനയായി ഒന്നും തന്നെ ഇല്ലെന്ന് എടുത്തു പറഞ്ഞിരുന്നു. ഇത് സലീം അലിയുടെ മനസ്സിൽ തട്ടുകയും പക്ഷികളെക്കുറിച്ച് പഠിക്കാനായി അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞുവയ്ക്കുവാനും തീരുമാനിച്ചു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ജോലി തിരഞ്ഞു നടന്ന സമയത്തും അദ്ദേഹം പക്ഷി നിരീക്ഷണം ഉപേക്ഷിച്ചില്ല. ഇതാണ് പക്ഷി മനുഷ്യൻ അഥവാ സലീം അലിയുടെ ജീവിതകഥ. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് നവംബർ 12 നാം പക്ഷി നിരീക്ഷണ ദിനമായി അഥവാ ബേർഡ് വാച്ചിംഗ് ഡേ ആയി ആചരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോന് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.